അപ്പൊ ബ്ലോഗ് എന്താ പറഞ്ഞാൽ കോളേജ് ബസ്സിൽ ചേട്ടന്മാരും ചേച്ചിമാരും സീനിയേഴ്സ് ബസ് നിന്ന് പോവാണ് ഗൈസ്. അപ്പൊ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബസ് നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഫണ്ടി ബ്ലോഗാണ്. ചിരിച്ച് മയ്യത്ത വീഡിയോ ഫുള്ളായി നമുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ നമുക്ക് വീഡിയോക്ക് പോവാം. സന്തോഷ വാർത്തയല്ല, ബസ്സിന് പോവാണ്. തേർഡ് ഇയേഴ്സ് ആണ്. ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേജ്മാരും ചേട്ടന്മാരും. എന്താ ചെയ്യാ, നമ്മുടെ സമയം വരെ പോവന്നെ. നമ്മൾ പറഞ്ഞല്ലേ സമയം വരെ പോവന്നെ. അപ്പോ വീട് ആദരഞ്ചികൾ നേരിട്ടേ ഞാൻ പാട്ടോട് കണ്ടല്ലേ. എന്താ പറയുള്ളൂ ഈ നിമിഷത്തിൽ, എന്താ നിങ്ങൾക്ക് പറയുള്ളത്? നാണം വരില്ലേ, നാണം വരില്ല. എന്താ പറയുള്ളൂ ഈ നിമിഷത്തിൽ, എന്താ ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്താൻ പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങണം ഗൈസ്. നമുക്ക് ബസ്സിൽ ഇറങ്ങാം. എല്ലാവരും ബസ്സിൽ ഇറങ്ങുകയാണ്. സീനിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അയ്യോ എന്റെ ക്യാപ്. ചേട്ടൻ എന്താ അവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്നു. ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള്. ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ചേട്ടന്റെ ആണ് ക്യാമറ. ചേട്ടാ സീന് സീന് ഫുള്ള് സീന്. ഞങ്ങൾ ബസ് ഓട്ടുന്നത് പാവങ്ങളാണ്. നിമിഷത്തിലും ഫോട്ടോ എടുക്കും ഞങ്ങൾ. ഇവിടെ ഫോട്ടോ എടുക്കാണ്ട് നിൽക്കണം ഗൈസ്. എല്ലാവരും പോസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ബസ്സിലുള്ള വെറും കോളേജ് സ്റ്റുഡൻസ് മാത്രമല്ല, ഇതൊരു ഫാമിലിയാണ് ഗൈസ്. അളിയ നമ്മളൊരു ഫാമിലിയാണ്. നിനക്കെന്താ പറയുള്ളത്? ഒന്നും പറയാനില്ല. സംഭവം എല്ലാവരും ഈ ബസ്സിൽ കയറി നോക്കുക. 32 ബസ് വേറെ ലെവലാണ് ഗൈസ്. ബസ് എന്നൊക്കെ പറഞ്ഞാൽ 32 ബസ്, അതാണ് ബസ്. ഇപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുക്കും. ഏത് നിമിഷത്തിലും ഫോട്ടോ എടുക്കും ഗൈസ്. ഇതാ ഫോട്ടോ, ഫോട്ടോ സ്റ്റാർട്ടായി. ഫോട്ടോ ആയിട്ടാണ് ഗൈസ്. ഇപ്പോഴത്തോണ്ടിരിക്കുകയാണ് സീനിയേഴ്സ് ഗേൾസ് മാത്രം. ഗൈസ് അപ്പൊ തേർഡ് ഇയേഴ്സ് അങ്ങനെ അവസാന ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. അപ്പൊ കൊളിക്കല്ലേ ഫോട്ടോഷൂട്ടൊക്കെ അവസാനിച്ച് ഞങ്ങൾ ബസ്സിൽ കയറാണ് ഗൈസ്. അത്രേയുള്ളൂ ഫോട്ടോഷൂട്ട്. 32 ബസ്സിൽ വരിക. ഫോട്ടോ കേട്ട് ക്ഷീണമായി ഗൈസ്. ഉഷാറ കൊളിച്ചില്ലേ? 2023 ഫസ്റ്റ് ഫോട്ടോഷൂട്ടായിരുന്നു നമ്മുടെ ബസ്സിന്റെ. ഇനി പിന്നെ ബസ് ഏസിനൊന്നും ഇങ്ങനെയുള്ള തേർഡ് ഇയേഴ്സിന് കാണാൻ പറ്റില്ല ഗൈസ്. അത് തങ്കപ്പെട്ട സ്വഭാവമാണ് എന്റെ തേർഡ് ഇയേഴ്സിന്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ചേട്ടന്റെ ഫോട്ടോ എടുത്ത് ഗൈസ്. ചേട്ടൻ സൂപ്പറാണ്, കൂടിയാണ്. ഈ വ്ലോഗ് ഞാൻ തേർഡ് ഇയേഴ്സിന് മാത്രം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് ഇറക്കിയാണ് ഗൈസ്. പെട്ടെന്ന് എടുത്ത വ്ലോഗ് ആയിരുന്നു. എനിക്ക് പിന്നെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോകണോടേക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അവർ ചേച്ചി കരയുന്നു. ആ ചേച്ചിക്ക് എന്നെ കാണാണ്ടിരുന്നു പറ്റില്ല എന്നൊക്കെ പറയണം. കുഴപ്പമില്ല, എന്താ ചെയ്യാം. ആ ചേച്ചി എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിച്ച എല്ലാവരും. വിഷമം കൊണ്ടുക അല്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. ഈ വിഷമം നമ്മളെ കാണാൻ പറ്റില്ലല്ലോ. എൻ്റെ വ്ളോഗൊക്കെ മിസ് ചെയ്യുന്ന പറയണത് ഈ ചേച്ചി. ഇത് രഹന ചേച്ചി, ഫാത്തിമ, സജീന കണ്ട. പിന്നെ വേറൊരു ആളുണ്ട് ഈ ബസ്സിൻ്റെ ഐശ്വര്യം, ധനലക്ഷ്മി ചേച്ചി. ഹായ് ഹായ് പറയും. ഈ ബസ്സിന്റെ ഐശ്വര്യമാണ് ഗൈസ്. ആ ഒരു ധനലക്ഷ്മി ചേച്ചി ഇല്ലാണ്ട് ഈ ബസ്സിന് ഒരു വൈബ് ഉണ്ടാവില്ല. ഭയങ്കര ആള് സൂപ്പർ ആണ്, പൊളിയാണ്. അപ്പൊ അത്രയും ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു ഗൈസ്. ബൈ 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 ബൈ. അങ്ങനെ അവരും പോയി ഗൈസ്. നിങ്ങൾ എപ്പോഴാ പോണേ ബസ്സിൽ നിന്ന്? അങ്ങനെ കുറച്ച് കുറച്ച് പേരായിട്ട് ബസ്സിന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാനുള്ളത് ഈ നിമിഷത്തിൽ? ഓ ഗൈസ് നോക്കൂ, ഈ ബസ്സിൽ കുറച്ച് കുറച്ച് സീനിയേഴ്സേ ഉള്ളൂ കേട്ടോ. കുറെ പേരൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. ഉള്ള സീനിയേഴ്സൊക്കെ വേറെ ലെവലാണ്, വേറെ ലെവലാണ് അല്ലേ. പൊളിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. പൊളിക്കാൻ പൊളിച്ചെടുക്കുക, വേറെ ഒന്നുമില്ല. വീട് വൈകിട്ട് പോയാം. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.